സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ ജയന്ത് മേരി ശബ്ദം വെളിപാടിൻ്റെ പുസ്തകത്തിൽ പലയിടത്തും അങ്ങനെയാണ് നാഥനെ അടയാളപ്പെടുത്തുന്നത് ഫോണി വചനമായവൻ മാംസമണിഞ്ഞ വചനം എന്നറിയുമ്പോൾ ഇത് അർത്ഥപൂർണമാവുകയാണ് വചനം എത്ര കേട്ടാലും അതിൽ നിഗൂഢമായതൊക്കെയും അനാവരണം ചെയ്യപ്പെടാതെ ബാക്കിയാവുന്നു ഇതാണ് ദൈവിക രഹസ്യത്തിൻ്റെ പ്രത്യേകത എല്ലാം അറിയാൻ കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന്റെ മുൻപിൽ ദൈവം വഹിക്കുന്ന ഒരു എളിമയുടെ അനുഭവം തന്നെയാണ് ഈ ദിവ്യരഹസ്യം ഇന്ന് വെളിപാടുകാരൻ കാണുന്നത് പോലെ വെളിപാട് പത്ത് എട്ട് മുതൽ ചെറിയ ചുരുളുകളും പിന്നെ ഇടിമുഴക്കത്തിന്റെ ധ്വനികളുമെല്ലാം മറച്ചു പിടിക്കുന്നത് ഇത് തന്നെയാണ് ഈ ദിവ്യരഹസ്യങ്ങൾ ദൈവിക വെളിപാട് നമുക്ക് പടിപടിയായി ദൈവിക പദ്ധതികളെ വെളിപ്പെടുത്തി തരുന്നുണ്ട് പക്ഷേ എളിമയുടെ പാതയിലൂടെ നടക്കാതെ ഈ ദിവ്യരഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഈ ഒരു ചെറിയ ചുരുൾ ഭക്ഷിക്കാൻ ഈ ശബ്ദം ശ്രീഹായോട് ആവശ്യപ്പെടുന്നുണ്ട് വചനം ഭക്ഷിക്കുക എന്നത് വചനത്തെ സ്വാംശീകരിക്കുക ജീവിതത്തിൽ പകർത്തുക എന്നൊക്കെയാണ് അർത്ഥം അങ്ങനെ സ്വജീവിതത്തിൽ കലർത്താതെ വചനത്തെ സ്വീകരിക്കാതെ അതൊരിക്കലും പ്രഘോഷിക്കാനും ആകില്ല ആ ചുരുൾ ഭക്ഷിക്കുമ്പോൾ അത് മധുരവും കയ്പുമായി ശ്രീഹായ്ക്ക് ഒരേ സമയം അനുഭവപ്പെടുന്നുണ്ട് നാവിൽ അത് മധുരവും എന്നാൽ ഉദരത്തിൽ ഗാഡ്സ് അന്തരാളങ്ങളിൽ കലങ്ങിമറിയുന്നൊരു കയ്പുമായി മാറുന്നു അത് വചനം നമ്മെ അലോസരപ്പെടുത്തണം നമ്മളുടെ സ്വസ്ഥതകളെ തടസ്സപ്പെടുത്തണം നമ്മളെ നമ്മളെ കർമ്മഭീതികളിലേക്ക് തള്ളിയിടണം കാരണം നിസ്സംഗതയോടെ വചനം കേൾക്കാൻ നമുക്കാകില്ല തന്നെ മാത്രമല്ല ഈ വചനം കേട്ട് സ്വാംശീകരിച്ച് അത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അത് സർവലോകത്തിനുമുള്ള ഒരു പ്രവാചക ശബ്ദമായി നമ്മൾ മാറുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കപ്പെടുകയാണ് മഹാനായ മഹാനാവിസ്ത ഗ്രിഗറി കൊമ്പുങ്സിയോ എന്നൊരു വിശുദ്ധ വേദനയെക്കുറിച്ച് സംസാരിക്കും ഏറ്റവും സുന്ദരമായതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കതിൽ മധുരക്കൈപ്പായി മാറുന്നു നമ്മുടെ അപക്വമായ അപൂർണമായ ലോകത്ത് ഈ സമ്പുഷ്ടതകൾക്കും പരിപൂർണതകൾക്കും ഇടമില്ല എന്നറിയുമ്പോൾ നമ്മൾ പരിപൂർണതയിലേക്ക് ഇനിയും എത്താൻ എത്രയോ ദൂരങ്ങളുണ്ട് എന്നറിയുമ്പോൾ എന്നാൽ അതിലേക്ക് നമ്മൾ പരിശ്രമിക്കണം എന്നുകൂടി ഈ വിശുദ്ധ വേദന ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ നേടേണ്ടതും എന്നാൽ നേടാതെ പോകുന്നതുമായ കാര്യങ്ങൾ തമ്മിലുള്ള ഈ വടം നമ്മിൽ വിശുദ്ധമായ കണ്ണീർ പൊടിയണം ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ യോഗ്യതയുടെ വേദാന്തം സത്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ നിഷ്ഠയുടെ എല്ലാ നിർണ്ണയങ്ങൾ ആക്സിയോളജീസ് നമ്മെ മധുരതരമായി കാണുന്ന ദൈവം യഥാർത്ഥത്തിൽ നമ്മെ പ്രതി എത്ര കയ്പനുഭവിക്കുന്നുണ്ടെന്നോ ഇന്ന് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ തിരഞ്ഞെടുത്ത വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം എത്ര തേൻ മധുരം പോലെയാണ് എന്ന് അതിനെ ആഞ്ഞു പുണരുന്നവർ ജീവിത കയ്പുകൾ മധുരതരമായി അനുഭവിക്കുകയാണ് ഇന്ന് നാഥൻ തൻ്റെ ഉള്ളിൽ തെങ്ങിക്കൂടുന്ന ഈ വചനപ്പെരുക്കത്തിൽ ദേവാലയം തന്റെ പിതാവിന്റെ ആലയം ശുദ്ധീകരിക്കാനായി ഇറങ്ങുന്നു സർവലോകത്തിനും ആനന്ദ കാരണവും ആരാധനാ വേദികയുമാകേണ്ട ഈ ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുന്നു ഇന്നലത്തെ ദേവാലയ വിചാരവുമായി ഇതിനെ ചേർത്ത് വായിക്കേണ്ടതാണ് ക്രിസ്തുവിന് കാര്യമായൊരു തിരിച്ചടി കൊടുക്കണമെന്ന മതപ്രമാണികൾക്കുണ്ടായിരുന്നു പക്ഷേ അവന്റെ വചനത്തിൽ കൊരുത്തുകിടുന്ന ജനത്തെ ഓർത്ത് പോപ്പുലൂസ് സുസ്പെൻസൂസ് അവർക്കൊന്നും ചെയ്യാനായില്ല നാദൻ്റെ വചനത്തിൽ തൂങ്ങിക്കിടക്കുന്ന ജനം കുരിശിൽ നാദൻ തൂങ്ങിക്കിടക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന അതേ വാക്ക് തന്നെയാണിത് സഭാക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ കഴിഞ്ഞ വലിയ ബുധനാഴ്ച മഹർപ്പാപ്പ നമുക്ക് നൽകിയ ധ്യാനത്തിലും ഇത് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് നാദിനോടൊപ്പം കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയം നമ്മുടെ തിരിച്ചുവരവുകളുടെ സജലമായ വഴികൾ ഒരുക്കണമെന്ന് മേൽപ്പറഞ്ഞ കൊമ്പുങ്സിയോ എന്ന വികാരമാണിത് നാദിനോടൊപ്പം കുത്തി തുറക്കപ്പെടുക ഹൃദയത്തിൽ നിന്ന് കനിവ കിണിഞ്ഞിറങ്ങുക ഇതാണ് ക്രിസ്തീയ വഴി ഇന്ന് ദേവഗായികയായ വിശ്വസ്യസീലിയായി എടുത്തിരുന്ന ആളാണ് രക്തസാക്ഷിണിയായ കന്യക പതിനാറാം നൂറ്റാണ്ടിൽ സ്റ്റെഫാനോ മതേർണോ ചെയ്തു വെച്ച ഒരു വെണ്ണക്കൽ ശില്പമുണ്ട് ഈ ശിഷ്യുടേതായിട്ട് ലോലമായ വസ്ത്രങ്ങൾ ധരിച്ച് അവൾ മരിച്ചു കിടക്കുകയാണ് ഉലയാത്ത ശരീരവും ബന്ധിക്കപ്പെട്ട കൈകളും അവൾ മുഖം നിലത്തമർത്തി ഒരു മൂടുപടം കൊണ്ട് മറിച്ചു കിടക്കുന്നത് പോലെ അവളുടെ ഗളത്തിലെ മാരകമായ മുറിവ് തെളിഞ്ഞുകിടക്കുകയും ചെയ്യുന്നുണ്ട് കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ആ കുഞ്ഞാടിന്റെ നേർക്കാഴ്ച പോലെ തന്നെയാണിത്